മല്ലികാർജ്ജുന ഖാർഗെ പ്രസിഡന്റായതിനു ശേഷമുള്ള പാർട്ടി പുനഃസംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള പ്ലീനറി യോഗം ഫെബ്രുവരി അവസാനം 24, 25, 26 മൂന്ന് ദിവസം. അതെ, ആ പ്ലീനറി യോഗത്തിൽ പ്രവർത്തക സമിതിയിലേക്കുള്ള ആളുകളെ തിരഞ്ഞെടുക്കും. പകുതി പേര് തിരഞ്ഞെടുപ്പാണ്, പകുതി നോമിനേഷനാണ്. അതിനു മുമ്പായി തന്നെ സംസ്ഥാനങ്ങളോടൊക്കെ പുനഃസംഘടന നടത്തേണ്ടുന്ന ഇടങ്ങളിലൊക്കെ പുനഃസംഘടന നടത്തണം എന്ന് പറഞ്ഞിരുന്നു, കേരളമടക്കമുള്ള ഇടങ്ങളിൽ. പ്രസിഡന്റ് ആരാകുമെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനം അതിനു മുമ്പായി തന്നെ അന്തിമമായി ഉണ്ടാകും. സുധാകരനെ വെട്ടുന്നതിന് വേണ്ടി ഇപ്പോഴും ഒരു വലിയ കോക്കസ് ശ്രമം തുടരുന്നുണ്ട്. സുധാകരനെ സംബന്ധിച്ചാണെങ്കിൽ കേരളത്തിലെ പുനഃസംഘടന ഇപ്പോ ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും വരച്ചത് തന്നെ ഒന്നര വർഷം കഴിഞ്ഞു. പിന്നെ സെക്രട്ടറിമാരെ ഇതുവരെ വയ്ക്കാനായിട്ടില്ല. ഡി സി സി ഭാരവാഹികളെ വെച്ചിട്ടില്ല. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമാരെ ഇതുവരെ വയ്ക്കാൻ സാധിച്ചിട്ടില്ല. അതിനിടയിലാണ് ഒരു വശത്ത് തരൂര് വേറൊരു രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ NSS യോഗത്തിൽ പോയി, അതിനുശേഷം മരാമൺ കൺവെൻഷനിലേക്ക് അദ്ദേഹത്തെ. എല്ലാ സമുദായങ്ങളും മുസ്ലിം സമുദായം കോഴിക്കോട് അവിടെ ഒന്ന് ജനിച്ചിട്ടാണ് അങ്ങോട്ട് വന്നത്. ഇപ്പോൾ കോട്ടയത്ത് വന്നപ്പോൾ അവിടെ ഒന്ന് എല്ലാവരെയും ഒന്ന് കണ്ടു, തിരുവനന്തപുരത്ത് വന്നപ്പോൾ അവിടെ കണ്ടു, ഇനിയിപ്പോൾ എന്താ വീണ്ടും NSS പോയി. ഇനി അടുത്ത കേരളത്തിലെ ക്രൈസ്തവരുടെ ഏറ്റവും വലിയൊരു കൺവെൻഷനാണ് മരാമൺ കൺവെൻഷൻ. നമ്മള് അതിൽ ഈ സാധാരണഗതിയിൽ ഇത്തരത്തിൽ രാഷ്ട്രീയക്കാരെ അധികമായി അങ്ങനെ ഈ അടുത്ത സമയത്ത് രണ്ട് തവണയാണ്. അത് ഉമ്മൻചാണ്ടിയാണ് ഏറ്റവും ഒടുവിൽ 10 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി ആഭ്യന്തരമന്ത്രിയെ കണ്ടായിരുന്നപ്പോഴാണ് അവസാനമായിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ അവിടെ പോയത്. അതുപോലെ തന്നെ NSS പോയത് കഴിഞ്ഞ 10 വർഷത്തിൽ. അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഈ മതപരമായ ഈ സാമുദായിക സംഘടനകളിൽ അവർ നടത്തുന്ന സമുദായങ്ങൾ നടത്തുന്ന ഇതുപോലുള്ള മീറ്റിങ്ങുകളിൽ സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാരെ ഒഴിവാക്കി നിർത്തും. അല്ല, ഇതിനകത്ത് ഉള്ളൊരു സന്ദേശമുണ്ട്. ഇപ്പോൾ ഇപ്പോൾ NSS വിളിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾ വിളിച്ചതുകൊണ്ടോ ഇപ്പോൾ മാരാമൺ കൺവെൻഷനിലേക്ക് വിളിച്ചതുകൊണ്ടോ ശശി തരൂർ എന്ന മതേതരവാദി ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ ആളായി മാറുന്നു എന്ന് നാം കണക്കാക്കുകയേ വേണ്ട. ഇത് വേറൊരു സന്ദേശമാണ്. കാരണം മുസ്ലിങ്ങൾ വിളിച്ചു കഴിയുമ്പോൾ NSS വിളിക്കുന്നു, NSS വിളിച്ചു കഴിയുമ്പോൾ മാരാമൺ കൺവെൻഷൻ വിളിക്കുന്നു. അപ്പോൾ എല്ലാവരും, ഇപ്പോൾ ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രൈസ്തവരായാലും ഒക്കെ ശശി തരൂരിനെ അംഗീകരിക്കാൻ തയ്യാറാണ്. കാരണം ഒരു മതേതരത്വത്തിന്റെ മുഖം ആണ് ഇത്. വേറെ തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് ഇങ്ങനെ സമുദായങ്ങളുടെ ഭിന്നതരങ്ങൾ നടക്കുന്നു എന്നുള്ള രീതിയിൽ. അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. ശരിക്കു പറഞ്ഞാൽ ഈ സമുദായങ്ങൾ മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസിലെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ ശശി തരൂരിനെ അംഗീകരിക്കുന്നു എന്ന് അംഗീകാരത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് അവരെ ഈ ശശി തരൂരിനെ ഈ പ്രോഗ്രാമിനൊക്കെ. യെസ്, അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. കാരണം ആ അംഗീകാരം ഒരു കോൺഗ്രസ് നേതാവിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന വലിയ അംഗീകാരമാണ്. അത് ചെറുതല്ല. കാരണം ഈ മൃദു ഹിന്ദുത്വ സമീപനവും ഒക്കെ ആയി BJP നേരിടാൻ NSS സമ്മേളനത്തിൽ ഇവിടെ എത്ര പേര് അതിഥിയായിട്ട് ചെന്നിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ഒരു ഒരു 25 കൊല്ലം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആര് പോയിട്ടുണ്ട്? മാരാമൺ കൺവെൻഷനിൽ ആര് പോയിട്ടുണ്ട്? മുസ്ലിങ്ങളുടെ സമ്മേളനത്തിന് ഇത് നമ്മൾ അതെല്ലാം ഒന്ന് കൂട്ടിച്ചേർത്ത് നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ ശശി തരൂരിനെ അവരെല്ലാം അംഗീകരിക്കുന്നു. വീണ്ടും വന്നാൽ ഭാവിയിൽ ഒരു മുഖ്യമന്ത്രിയായിട്ട്. അല്ല, അങ്ങനെ തന്നെയാണ്. ഇപ്പൊ NSS ഒരു തിരുത്തലൊക്കെ ഉണ്ടാകുന്നത് പോലും അതിന്റെ അടിസ്ഥാനത്തിലല്ലേ? കാരണം ജനങ്ങളുടെ, അണികളുടെ ബാക്കപ്പ് ശശി തരൂരിന് ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് അതൊക്കെ ഉണ്ടാകുന്നത്. സതീശനെ എന്തുകൊണ്ട് ഇറക്കി വിട്ടതിന് തുല്യമല്ലയോ സുമാരനായർ പറഞ്ഞ എന്താണ്? അപ്പൊ ആ രീതിയിൽ ഓരോ കോൺഗ്രസ് നേതാക്കളെ ആയാലും കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ ആയാലും ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഓരോ നേതാക്കന്മാരെ കുറിച്ച് ഈ സമുദായങ്ങൾക്കെല്ലാം, സമുദായ നേതാക്കന്മാർക്കെല്ലാം ഒരു വിലയിരുത്തലുണ്ട്. അതെ, ഈ സമുദായ നേതാക്കൾ പറയുന്നത് പോലെ നമ്മുടെ രാഷ്ട്രീയം പോകണം എന്നൊന്നും ആഗ്രഹിക്കാത്തവർ തന്നെയാണ് ഞങ്ങളും. അങ്ങനെ പാടില്ല. പക്ഷേ മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ആളുകളെ ഈ സമുദായങ്ങൾ ആ അർത്ഥത്തിൽ കാണാൻ തുടങ്ങുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ബാക്കപ്പ് ശശി തരൂരിന് കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോ നമ്മള് ആത്യന്തികമായി കാണേണ്ടത് എന്താണ്? ഇവിടുത്തെ മുസ്ലിം സംഘടനകൾക്കായാലും ക്രൈസ്തവ സംഘടനകൾക്കായാലും ഒക്കെ BJP ഉയർത്തുന്ന വെല്ലുവിളികളെ ചങ്കൂറ്റത്തോടെ നേരിടാൻ ഒരാൾ വേണം. അതിനെ അതിനെ നേരിടാനും അതിനെ തടഞ്ഞു നിർത്താനും ഒരാള്. യെസ്, വാക്കുകൾ കൊണ്ട് അതിനെ നേരിടാൻ സാധിക്കുന്ന ഒരാൾ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അതുണ്ടാകുന്നത്. ഇപ്പൊ NSS സംബന്ധിച്ച് എന്താണ്? NSS ഇപ്പോ അംഗമില്ല പുങ്കമില്ല എന്ന് പറയുന്ന പരിപാടിയാണ്. കാരണം സർക്കാരില് എന്ത് വരട്ട് നടന്നു നോക്കിട്ട് അവർ മൈൻഡ് പോലും ചെയ്യുന്നില്ല. സതീശനാണെങ്കിൽ ഇടഞ്ഞ് നിൽക്കുകയാണ്. അപ്പോ ഈ വഴിയിൽ അങ്ങനെ പോയാൽ കാര്യമില്ല. അപ്പോ
ആളുകളുടെ പിന്തുണയുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിൽ ശശി തരൂർ വരുമ്പോൾ ശശി തരൂറിനെ പിന്താങ്ങുക എന്നുള്ളതാണ്. ഇപ്പൊ ഉമ്മൻചാണ്ടിയോട് എൻ എസ് എസിന് അതേ സമീപനമായിരുന്നല്ലോ, ഉമ്മൻചാണ്ടിയോട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം. ആ നിലയിലാണ് അതിനെ നമ്മൾ കാണേണ്ടത്. അപ്പോ ഈ സാമുദായിക സംഘടനകളൊക്കെ അത്തരത്തിൽ ഒരാളിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നത് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളെ അലോസരപ്പെടുത്തേണ്ടുന്ന കാര്യമല്ല. സുധാകരനായാലും സതീശനായാലും ഒന്നും അതിൽ ഭയക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. കോൺഗ്രസിന്റെ തിരിച്ചുവരവാണ് ഇവരുടെയൊക്കെ മനസ്സിലാഗ്രഹമെങ്കിൽ അങ്ങനെ അല്ലല്ലോ ചിന്തിക്കേണ്ടത്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ആഗ്രഹമില്ല. അതുകൊണ്ടാണല്ലോ മല്ലികാർജ്ജുന ഖർഗെയ്ക്ക് വേണ്ടി ഇങ്ങനെ നിരന്തരമായിട്ട് നടന്നത്. ശശി തരൂർ വന്ന കോൺഗ്രസ് രക്ഷപ്പെട്ടു പോകുന്നുള്ളതല്ല, ഒരു റബ്ബർ സ്റ്റാമ്പ് എന്ന് തോന്നലുണ്ടാക്കുന്ന ഒരാളിനെ കൊണ്ടുവരുമ്പോ അതിനെ പിന്തുണച്ചു കൊടുക്കുന്നത് അതിനുവേണ്ടി ഇങ്ങനെ ഘോരഘോരം മിണ്ടാതെയൊക്കെ ഇരിക്കാം. അല്ല, അത് മാത്രമല്ലല്ലോ, അദ്ദേഹത്തെ ഇവിടുത്തെ പാർട്ടി അണികൾക്ക് പോലും ഒരു ആവേശം കൊള്ളുന്ന അല്ലെങ്കിൽ ഒരു വികാരം കൊള്ളുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് ശശി തരൂർ എത്തിക്കഴിഞ്ഞു. ശശി തരൂരിനെ ഇവിടെ ആരുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും? അദ്ദേഹം ലോകരാഷ്ട്രങ്ങളുടെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ആയിട്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ കോൺഗ്രസിന് കിട്ടിയത് തന്നെ ഒരു വലിയൊരു മഹാഭാഗ്യമാണ്. ആ നിലയിൽ ശശി തരൂരിന് ഉപയോഗപ്പെടുത്തേണ്ടുന്ന ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തണം. അല്ലാതെ നമുക്ക് അസൂയയാണ് ശശി തരൂർ വലിയ നേതാവായി പോയാൽ തങ്ങൾക്കൊക്കെ കുഴപ്പമാണ് എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, മാറിയ കാലത്ത് ഈ പറയുന്ന തരത്തിൽ ആളുകളെ, യുവാക്കളെ ഒക്കെ സ്വാധീനിക്കാൻ സാധിക്കുന്ന ആളുകൾ ഉണ്ടാവണം. കോൺഗ്രസിൽ നിന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ പോവുകയാണ്. ഇപ്പോൾ ഈ പുനഃസംഘടനകളുടെ കാര്യത്തിൽ പോലും ചെറുപ്പക്കാർക്കൊക്കെ അവസരം കൊടുത്തു. ഇപ്പോൾ ബ്ലോക്ക് കമ്മിറ്റികളുടെ ചുമതലയിലേക്കും ജില്ലാ കമ്മിറ്റികളുടെ പ്രധാനപ്പെട്ട ഭാരവാഹി സ്ഥാനങ്ങളിലേക്കും ഒക്കെ നല്ല ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്തു കഴിഞ്ഞാൽ പാർട്ടിയോട് കൂടി ചെറുപ്പക്കാർ നിൽക്കും. ഇത് അങ്ങനെയില്ല. ഇത് പിന്നെയും ഈ പഴയ ടീംസിനെയാണ് ഇവര് കണക്ക്. ഇത് നടക്കാത്ത കാര്യം എന്താണ്? ഇതൊക്കെയാണ് കുറെ സുധാകരന്റെ ആളുകൾ പറയുന്നത്. ഇപ്പോ ഐ പഴയ ഐയിലാണെങ്കിൽ പല ഗ്രൂപ്പാണ്. അപ്പൊ ചെന്നിത്തല വിഭാഗം, ചെന്നിത്തലയോടൊപ്പം നിൽക്കുന്നവരുടെ പട്ടിക ചെന്നിത്തല കൊടുക്കുന്നു. മുരളി വിഭാഗം, സതീശൻ വിഭാഗം, വേണുഗോപാൽ വിഭാഗം, പിന്നെ സുധാകരന്റെ വക, അങ്ങനെ ഇതിങ്ങനെ പല തട്ടിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇതൊന്നും നടക്കാത്തത്. ഇതൊക്കെ തിരിച്ചറിവ് ഉണ്ടാകേണ്ട കാര്യങ്ങളാണ്. ആ തിരിച്ചറിവ് ഉണ്ടാവുകയും ഇപ്പൊ ശശി തരൂരെങ്കിൽ ശശി തരൂർ, ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു നേതാവ് ഉണ്ടെങ്കിൽ ആ നേതാവിനെ അങ്ങ് വിട്ടേക്കുക. വേറെ ഇവരിപ്പോ കേരളത്തിൽ ഇപ്പോ പ്രത്യേക പദവി എന്ന് ശശി തരൂരിന് കൊടുക്കേണ്ടെന്ന കാര്യമില്ല. അദ്ദേഹം ദേശീയ തലത്തിൽ കോൺഗ്രസിൽ ഇപ്പോൾ ഒരു ശ്രദ്ധേയ നേതാവായി മാറി കഴിഞ്ഞു. അദ്ദേഹത്തിന് പ്രവർത്തക സമിതി സ്ഥാനം കൊടുക്കേണ്ടി വരും, കൊടുക്കാതിരിക്കും എന്ന് തോന്നുന്നില്ല. കൊടുക്കുമായിരിക്കും, ഉറപ്പായിട്ടും കൊടുക്കുമായിരിക്കും. അപ്പൊ പിന്നെ ഇവിടുത്തെ നേതാക്കന്മാരെ അത് ബാധിക്കുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ഇനിയും 3 വർഷം കൂടി കഴിഞ്ഞിട്ടാണ്, 4 വർഷം കിടക്കുന്നു. 2026 അത് വരുന്നത്. ആ ഒരു ഘട്ടം വരെ ഒരാളുടെ അങ്ങ് വിട്ടേക്കുക. പിന്നെ കോൺഗ്രസിൽ ഇപ്പോ ഇന്നേ ഒരാളിനെ പറഞ്ഞു വെച്ചൊന്നും അല്ലല്ലോ മുഖ്യമന്ത്രി എന്ന് ആക്കുന്നത്. അതൊക്കെ അപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ചാണ്. നാളെ പെയ്യുന്ന മഴയ്ക്ക് ഇന്നേ കൊടനോർത്തി തരൂരിനോട് ആളുകളുടെ സ്നേഹം ഉണ്ടെങ്കിൽ തരൂരിനെ അങ്ങ് വിടുക. നിങ്ങൾ പോയൊരു അശ്വമേധം നടത്തി വരൂ എന്ന് പറയുക. അതാണ് ചെയ്യേണ്ടത്. പണ്ടൊക്കെ കെ കരുണാകരന്റെയും എ കെ ആന്റണിയുടെയും വയലാർ രൂപയുടെയൊക്കെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചവരും അവരൊക്കെ നേതൃത്വം നൽകിയ കോൺഗ്രസ് ആണ് കേരളത്തിലെ കോൺഗ്രസ്. കരുണാകരന്റെ കാലം എന്നൊക്കെ പറഞ്ഞാൽ അന്ന് കൂടെ നിൽക്കുന്നവരെ അവർക്ക് അവരുടെയൊക്കെ സുവർണ കാലഘട്ടമല്ലായിരുന്നോ? യെസ്, പാർട്ടിയുടെ സുവർണ കാലഘട്ടമായിരുന്നു ഈ കെ കരുണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും ആന്റണിയുടെയൊക്കെ കാലഘട്ടം എന്ന് പറയുന്നത്, വയലാർ രൂപയുടെയൊക്കെ കാലഘട്ടം എന്ന് പറയുന്നത്. അവരൊക്കെ ഇവിടുത്തെ മുഖ്യമന്ത്രിമാരായിരുന്നു, അവരൊക്കെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കന്മാരായിരുന്നു, പാർട്ടി കെ പി സി സി പ്രസിഡന്റുമാരായിരുന്നു. അതൊക്കെ പാർട്ടി ഉണ്ടായിരുന്നു, പാർട്ടിയെ ചലിപ്പിക്കാനുള്ള മിഷനറി അവരുടെ കയ്യിലുണ്ടായിരുന്നു. ആരും മാജിക്ക് കാണിച്ചല്ല. അത് അതുപോലുള്ള ഒരു ചിന്താഗതിയാണ് വർത്തമാനകാല കോൺഗ്രസിനും ആവശ്യം. പാർട്ടിയെ ചലിപ്പിക്കണം, പാർട്ടി ചലിച്ചുകൊണ്ടേയിരിക്കണം. മുഖ്യമന്ത്രി നാളെ ആരാവും എന്നൊന്നും ഇപ്പോഴേ കണക്ക് കൂട്ടേണ്ട, അതിന്റെ പേരിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ആളുകളെ കാര്യവാരി ഇടുക എന്നൊക്കെ പറയുന്ന പരിപാടി പരിപാടിയാണ്. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു സുധാകരനെ കുറിച്ച് പറഞ്ഞ ഒരു ആക്ഷേപം, കെ പി സി സി പ്രസിഡന്റായ സുധാകരൻ, സുധാകരൻ വരുന്നതിന് മുമ്പ് സുധാകരനിസം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ സോഷ്യൽ മീഡിയ ഭയങ്കര നിറഞ്ഞ് ആടി നിന്നവരാണ്. അപ്പൊ അദ്ദേഹം വന്ന് കെ പി സി സി പ്രസിഡന്റായിട്ട് ചുമതല ഏറ്റെടുത്തതിന് ശേഷം കൂടുതൽ സമയം ഇപ്പൊ കണ്ണൂരാണ്. അദ്ദേഹത്തിന് പാർട്ടി ചലിപ്പിക്കാൻ ഉള്ള മിഷനറി പുള്ളിയുടെ ഇല്ല. കാരണം ഓരോ സംഭവത്തിൽ ചെറിയ പ്രാദേശികമായ ഒരു സംഭവമാണെങ്കിൽ പോലും ഒരു സംഭവം നടന്നാൽ അവിടെ പാർട്ടിയെ ചലിപ്പിക്കാൻ സുധാകരനെ കൊണ്ട് കഴിയുന്നില്ല. പക്ഷെ മറ്റേത് പണ്ട് അങ്ങനെയല്ലായിരുന്നു. യെസ്, അല്ല, അങ്ങനത്തെ ഒരു അപജയം സംഭവിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ടുന്ന കാലം അതിക്രമിച്ചു എന്നുള്ളതാണ്.